ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഷോർട്ട് വീഡിയോ അല്ല, ഷുഡ് ബി എ ലോങ് വീഡിയോ, ബിക്കോസ് ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, വളരെ പ്രിയപ്പെട്ട, പണ്ടു തൊട്ടേ മനസ്സിൽ ലാളിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്കൊരു യാത്രയാണ്. ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർ ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല, ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. പക്ഷെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് വളരെ വലിയൊരു ഡ്രീമായിരുന്നു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത കൂടി, കാരണം അതാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ അകത്തൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും. ഡെഫിനറ്റ്ലി നമ്മളൊരു പുതിയ കൺട്രിയിലോട്ട് പോകുമ്പോൾ ഒരു അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം ഞാൻ ഇപ്പം എൻ്റെ വണ്ടിയിലല്ല പോകുന്നത്, ഞാൻ ജിറ്റൻ ഇപ്പം എന്നെ പിക്ക് ചെയ്യും. അപ്പം ജിറ്റൻ എന്നെ പിക്ക് ചെയ്തിട്ട് ഞാൻ വണ്ടി ജിറ്റിൻ്റെ കൊടുക്കും, എന്നിട്ട് എന്നെ ജിറ്റൻ എയർപോർട്ടിലാക്കും. ഓക്കെ, സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. മഴയുണ്ടല്ലോ, നല്ല മഴ, നല്ല മഴയാണ്. ഇതാണ് ജിറ്റന്റെ വണ്ടി. രാവിലെ ചുമ്മാ ബ്ലോഗ് എടുക്കാൻ പറ്റും, എന്തായാലും ചുമ്മാ പോവല്ലേ, പോകുന്നതിന്റെ ബ്ലോഗ്. ഇത്ത ദിവസം നല്ല മഴയാണ്, അപ്പം നമ്മൾ മഴയൊക്കെ ആയിട്ട് നേരെ ഇതിന്റെ കാർ പാർക്കാണ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ്. അപ്പൊ ജിറ്റൻ എന്നെ ഡ്രോപ്പ് ചെയ്യും, അയ്യോ വണ്ടി മേടിക്കല്ലേ, അപ്പൊ അങ്ങനെ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവും. അപ്പൊ ഇതാണ്, ഇത് ജസ്റ്റ് ഒരു ഇതെനിക്കൊന്നൊരു 10 മിനിറ്റ്സ് എത്താന്നോ അല്ലേ. Well, this is Christ Church pick-up and drop-off area. ഇതാ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ട് നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, എണ്ണ ഇട്ടിട്ട് പോവാം. ഹലോ, കാണുന്നില്ല, ഞാൻ ബാക്ക് ആയിട്ട്. ഐ എം ഗോയിങ് ടു ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ അല്ല, ഓസ്ട്രേലിയൻ അല്ല, ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ട്. ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ടിൻ്റെ എയർ ന്യൂസിലാൻഡിൻ്റെ ചെക്കിംഗ് ആണ്, ചെക്കിൻ ആണ് ഇവിടെ. അപ്പം ഇതാണ് നമ്മുടെ എയർപോർട്ട് സെറ്റപ്പ് അല്ലേ. അവിടെ ഏതൊരു ഫ്ലൈറ്റിൻ്റെ സൗണ്ട് കേൾക്കാം, ദാറ്റ്സ് എയർ ന്യൂസിലാൻഡ്. ഞാൻ പോകുന്ന ഫ്ലൈറ്റ് എയർ ന്യൂസിലാൻഡിൻ്റെ ഫ്ലൈറ്റാണ്. ഇത് ഇവിടുത്തെ പാർക്കിംഗ് ആണ് കണ്ടോ, എയർപോർട്ട് പൊളിയാണ് കേട്ടോ. അത് നല്ല ക്ലൈമറ്റും നല്ല ഇതൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ചെക്കിങ് ഒക്കെ ചെയ്യട്ടെ, അപ്പം പിന്നെ കാണാം. കഴിഞ്ഞ പ്രാവശ്യം ലോക്കൽ ട്രിപ്പ് പോയ സമയത്ത് എനിക്ക് ഈ ലഗേജിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ലഗേജിൻ്റെ ഇഷ്യൂ പരിഹരിച്ചു, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ സാധനങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ ഒരു 3-4 ദിവസത്തെ ട്രിപ്പിന് വേണ്ടി ഞാൻ കുറേ സാധനങ്ങൾ വാരിക്കോരി കൊണ്ടുപോയി. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അതൊന്നും കൊണ്ടുപോയില്ല, ജസ്റ്റ് ഒരു 3-4 ഡ്രസ്സ്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം 23 കിലോ കൊണ്ടുപോകും. പക്ഷേ ഞാൻ ആ കൂടെ കൊണ്ടുപോകുന്നത് 16 കിലോസാണ്. അപ്പം ലഗേജിൻ്റെ ഇഷ്യൂ സോൾവ്. ചെക്ക് ഇൻ കഴിഞ്ഞു, ഞാൻ ഗേറ്റിലേക്ക് പോവാണ്, ആൻഡ് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി, സെറ്റപ്പാണ്. രാവിലെ എന്തെങ്കിലും കഴിക്കണമല്ലോ, അപ്പം ഞാനാണെങ്കിൽ ഇവിടുന്ന് ഇത് ടാങ്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്, ടാങ്ക്. അവിടുത്തെ ഞാൻ ഇന്ന് ഇതാണ് മേടിച്ചത്, ട്രോപ്പിക്കൽ വാരിയർ. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടോ നോക്കാം. ഒരു ടാങ്കിൻ്റെ ഡ്രിങ്ക് മേടിച്ചോണ്ടോ, ട്രോപ്പിക്കൽ വാരിയർ. അപ്പം പെട്ടെന്ന് കുടിക്കുക, എന്നിട്ട് മേരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, വേറെ ഒന്നും കഴിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ചു. ബാക്കി ഇനിയിപ്പോൾ ചെക്കിനും കാര്യങ്ങളൊക്കെ അവർ കുറച്ച് പേരെ, എൻ്റെ കൂടെ ഉള്ള കുറച്ച് കൊളീഗ്സ് എല്ലാം ഓൾറെഡി ചെക്കിൻ ചെയ്തു. അപ്പോൾ ഇനി ആണ് ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ട്. ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഗേറ്റിൽ അവിടെ ഇരിക്കുക. 11:40 ഉള്ളൂ ഫ്ലൈറ്റ് എടുക്കുന്നത്, ഞാൻ കുറച്ച് നേരത്തെ എത്തി, അപ്പോൾ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ഫ്ലൈറ്റിലെ കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്ലൻഡിൽ ചെന്നിട്ട് ഓക്ലൻഡിൽ പിന്നെ 2 മണിക്കൂറുണ്ട്, പിന്നെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്കേ ഉള്ളൂ. അപ്പം അത്യാവശ്യം പരിപാടി സമയങ്ങളുമുണ്ട്. അപ്പോൾ നോക്കട്ടെ, അവർ സ്മൂത്തി കഴിച്ചുകൊണ്ട് സത്യം പറഞ്ഞ ഒരു സമാധാനമുണ്ട്, ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ശരി, ഇത് ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ടിലെ എയർ ന്യൂസിലാൻഡിൻ്റെ ലോഞ്ചി എന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അതായത് ഇവിടെ കംപ്ലീറ്റ് എയർ ന്യൂസിലാൻഡിൻ്റെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി ഫ്ലൈറ്റുകൾ, അതായത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളും അപ്പുറത്തെ സൈഡിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് എയർ ന്യൂസിലാൻഡിൻ്റെ ഫ്ലൈറ്റ് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. അങ്ങനെ നമ്മൾ എയർ ന്യൂസിലാൻഡിൻ്റെ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ഓക്ലൻഡിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ നമ്മൾ കയറി. ഇപ്പം നമ്മുടെ റൂട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് മെൽബണിലോട്ടാണ്. ആ മെൽബണിലോട്ട് പോകുന്ന നമ്മൾ 2 ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട്, ഒന്ന് ക്രൈസ്റ്റ് ചർച്ച് ടു ഓക്ലൻഡും പിന്നെ ഓക്ലൻഡിൽ നിന്ന് മെൽബണിലോട്ടും. അപ്പം ക്രൈസ്റ്റ് ചർച്ച് ടു ഓക്ലൻഡ് ഓൾമോസ്റ്റ് ഒരു 1 hour 10 minutes ഫ്ലൈറ്റാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റിനകത്ത് നമുക്ക് ഒരു ചിപ്സൊക്കെ കിട്ടി. യൂഷ്വലി ഞാനങ്ങനെ ചിപ്സ് ഫ്ലൈറ്റിൽ കാണാറില്ല, എപ്പോഴും എയർ ന്യൂസിലാൻഡിൻ്റെ ഫ്ലൈറ്റിലും നമ്മൾ
ജെറ്റ്സ്റ്റാറിൻ്റെ ഫ്ലൈറ്റിലൊക്കെ ഡൊമസ്റ്റിക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കുക്കീസാണ് കൂടുതലും കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഈ പറഞ്ഞ ഈ മഞ്ഞ് പോലത്തെ മേഘങ്ങളായിരുന്നു ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ഓക്ലൻഡ് വരെയുള്ള കംപ്ലീറ്റ് ഫ്ലൈറ്റിൽ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഓക്ലൻഡ് എയർപോർട്ടിലെത്തും. അപ്പോൾ ഓക്ലൻഡ് അടുത്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് ഗ്രീനറിയൊക്കെ കാണാൻ പറ്റിയത്. അപ്പോൾ താഴെ നല്ല നെൽപ്പാടങ്ങളൊന്നുമല്ല, ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ വായിൽ എൻ്റെ വായിൽ നെൽപ്പാടങ്ങൾ എന്നാണ് വരിക, പക്ഷേ ശരിക്കും അത് ജസ്റ്റ് ഒരു ഗ്രീൻ ഫീൽഡ്സ് മാത്രമേ ഉള്ളൂ. അവിടെ മിക്കപ്പോഴും എല്ലാ ഷീപ്പും കൗവൊക്കെ ഗ്രേസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ഓക്ലൻഡ് സിറ്റിയുടെ മുകളിൽ ഏതൊരു ഇൻഡസ്ട്രിയൽ ഹബ്ബായിരുന്നു. അപ്പോൾ അവിടെ എത്തി നമ്മളങ്ങനെ ഓക്ലൻഡ് എയർപോർട്ട് എത്തി. ഓക്ലൻഡ് എയർപോർട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്കൊന്ന് രണ്ടാമത് പ്രാവശ്യമാണ് ഞാൻ ഓക്ലൻഡ് എയർപോർട്ടിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദൂരതെ നമ്മുടെ എമിറേറ്റ്സും ഖത്തർ എയർവേസ് അല്ലെങ്കിൽ നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ഓക്ലൻഡിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിലോട്ടാണ് വന്ന് ലാൻഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഓക്ലൻഡിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് ഒരു 10 മിനിറ്റ്സിൻ്റെ വാക്ക് ഉണ്ട്. അപ്പം ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ വാക്ക് ചെയ്ത് നമ്മൾ ഓക്ലൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തുന്നത്. നമ്മൾ ഓസ്ട്രേലിയ ഓക്ലൻഡ് എയർപോർട്ടിൽ എത്തി. ഓക്ലൻഡ് എയർപോർട്ടിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, കിട്ടക്കാച്ച വ്യൂ. ഇവിടെ ഞാനിപ്പം ലോഞ്ചിലോ. ഇപ്പം എനിക്ക് ലോഞ്ച് ആക്സസ് ഇല്ല, അപ്പം എൻ്റെ കൂടെ ഉള്ള കൊളീഗ്സിന് ലോഞ്ച് ആക്സസ് ഉണ്ട്. കാരണം ഇപ്പം ഞാൻ വന്നേ ഉള്ളൂ, അപ്പം ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ലോഞ്ച് ആക്സസ് ഇല്ല. അപ്പം അങ്ങനെ അവർക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ടു. നല്ല അടിപൊളി ഫുഡാണ് രക്ഷപ്പെട്ടത്. പിന്നെ അവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഫുഡിൻ്റെ വീഡിയോ എടുത്തില്ല. ഇനി ഓക്ലൻഡ് എയർപോർട്ടിൽ നിന്നുള്ള വ്യൂ ആ കണ്ടോ, കിട്ടു വ്യൂ അല്ലേ. ഓക്ലൻഡ് എയർപോർട്ടാണ്, അവിടെ ജെറ്റ്സ്റ്റാറിൻ്റെ ഒരു ഫ്ലൈറ്റുമാണ് ലാൻഡ് ചെയ്തത്. ഇപ്പോൾ കോണ്ടസിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്തു. എയർ ന്യൂസിലൻഡിൻ്റെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നു. നമ്മൾ എയർ ന്യൂസിലൻഡിൻ്റെ A321neo എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ലോഞ്ചിലെ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഗേറ്റിലേക്ക് നടക്കുവാണ്. എനിക്ക് ആ ഒരു ഭക്ഷണത്തിൻ്റെയൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതിൻ്റെ നല്ലൊരു വിഷമമുണ്ട്. കാരണം നല്ല അടിപൊളി ഫുഡായിരുന്നു, ഭയങ്കരമായിട്ട് ഫുഡായിരുന്നു. കാരണം ഞാൻ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് കയറിയപ്പോൾ തൊട്ടേ എനിക്ക് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്ലൻഡിലെ ലോഞ്ചിലെ ഫുഡ് സൂപ്പറായിരുന്നു കേട്ടോ. മറ്റേ സ്റ്റേക്കും കുറച്ച് മറ്റേ നല്ല ബ്രിസ്കറ്റ് വൈനിൻ്റെ അകത്തൊക്കെ കുക്ക് ചെയ്ത സാധനമൊക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി. നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് ഓക്ലൻഡ് ടു മെൽബൺ ട്രാവൽ ചെയ്യുന്നത് എയർബസിൻ്റെ A321neo എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റിലാണ്. അത്യാവശ്യം നല്ല സീറ്റിംഗ് സ്പേസും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എയർ ന്യൂസിലൻഡിൻ്റെ ഓക്ലൻഡ് ടു മെൽബണിൻ്റെ ഫ്ലൈറ്റിലേക്ക് കയറിയിക്കോളാം കേട്ടോ. അത് ശരി കൂടെയല്ലേ, വലിയ ഫ്ലൈറ്റാണ് ഇത്. 321neo എന്ന് പറയുന്ന ഫ്ലൈറ്റാണ്. അത്യാവശ്യം വലിയ സ്ക്രീനും എല്ലാവർക്കും സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കിട്ടുന്ന ഫ്ലൈറ്റാണ്. അവരിപ്പോൾ ഒരു പ്രീമിയം ഇയർബഡ്സ് വന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഞാൻ ഇതൊരു ഓപ്പൺ ചെയ്തിട്ടുള്ള, ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ ഇത് വെക്കണം. ഇതാണ് അവർ തന്നേക്കുന്ന ഹെഡ്സെറ്റ് കേട്ടോ. അതായത് ഇവിടെ കണക്ട് ചെയ്തിട്ട് സ്വൈപ്പ് ടു വയ്ക്കാം ഫോണിൽ. അത്യാവശ്യം നല്ല ഇൻഫ്ലൈഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള പറ്റുന്നു. അടിപൊളി ഓ, അത്യാവശ്യം എല്ലാം ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല മൂവീസൊക്കെ ഉണ്ട്. കൊള്ളങ്കളം, അടിപൊളി. അപ്പുറത്ത് കിടക്കുന്നത് ചൈന സതേൺ എന്ന് പറഞ്ഞ എയർലൈൻസ് ആണ്, അത് ചൈനീസ് എയർലൈൻസ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ യൂഷ്വലി നാട്ടിലോട്ടുള്ള ടിക്കറ്റൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചൈനീസ് എയർലൈൻസ് കാണാൻ പറ്റും. അത് ചൈനയിലെ ഏതോ ഒരു എയർപോർട്ടിൽ പോയി നമ്മൾ കുറച്ച് നേരം ലേ ഓവറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നാട്ടിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു അത് ചൈന പോയിട്ട് ചൈനയിൽ നിന്ന് നമ്മൾ മലേഷ്യയിൽ പോയി മലേഷ്യയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് സിംഗപ്പൂർ വരിക, സിംഗപ്പൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നു. അങ്ങനത്തെ കുറച്ച് ഫ്ലൈറ്റുകളൊക്കെയാണ്. കുറച്ചും കൂടെ നല്ല രസമാണ്. നമ്മളങ്ങനെ നമ്മൾ ഓക്ലൻഡിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. നമ്മൾ ഇത് കണ്ടില്ലേ, ഇത് ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഫ്ലൈറ്റിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്കിഷ്ടമുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും അടിപൊളി ഒരു സാധനം ഫ്ലൈറ്റിലെ മീൽ.
അതായത് ഫ്ലൈറ്റിലെ മീൽ എപ്പോഴും അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് അവർ കുക്ക് ചെയ്യുക. നമുക്ക് കിട്ടിയത് കുറച്ച് സാലഡ്, കുറച്ച് ഒരു ഐസ്ക്രീം, അതായത് ഇവിടുത്തെ സ്പെഷ്യൽ ഹോക്കി പോക്കി ഐസ്ക്രീമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, ന്യൂസിലാൻഡിലെ സ്പെഷ്യൽ സാധനമാണ് അത്, ഹോക്കി പോക്കി ഐസ്ക്രീം. പിന്നെ നല്ല ചൂടുള്ളൊരു ബണ്ണും. ഞാനിന്ന് ആക്ച്വലി നേരത്തെ ഓക്ലൻഡിലെ ലോഞ്ചിൽ നിന്നൊക്കെ ഞാൻ കുറേ നല്ല ബീഫൊക്കെ കഴിച്ചതുകൊണ്ട് ഞാൻ ഓർത്തിച്ച് ചിക്കൻ ഡിഷ് ട്രൈ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ചിക്കൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ തൈസ് വിത്ത് കുറച്ച് നല്ല മുരിങ്ങി കുറും കുറും എന്ന് ഇരിക്കുന്ന പൊട്ടാറ്റോസും കുറച്ച് ബീൻസും ഒക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ഡിഷ്. നല്ല സോഫ്റ്റായിട്ടുള്ള മീറ്റ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി മീറ്റ് ആയിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങനെ നമ്മൾ മെൽബൺ അടുക്കാറായി കേട്ടോ. വിത്തിൻ മിനിറ്റ്സ് നമ്മൾ മെൽബൺ ലാൻഡ് ചെയ്യും. ഈ മെൽബൺ എന്ന് പറയുന്നത് അത്യാവശ്യം മലയാളികളൊക്കെ ഇഷ്ടം പോലെയുള്ള ഒരു വലിയൊരു സിറ്റിയാണ്. ഓസ്ട്രേലിയയിലെ തന്നെ വൺ ഓഫ് ദ ഒരു ലാർജസ്റ്റ് സിറ്റി എന്ന് പറയാം. അത്യാവശ്യം മലയാളികളൊക്കെ ഉള്ളൊരു അടിപൊളി സിറ്റിയാണ്. ഇപ്പോൾ ഈ മെൽബണിൽ എനിക്കാകെ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സിസ്റ്ററും മാത്രമേ എനിക്കറിയുള്ളൂ അവിടെ. അപ്പോൾ ഈ രണ്ടുപേരെ ആൾക്കാരെ ഞാൻ എൻ്റെ ഒരു ഞാൻ തിരിച്ചു വരുമെന്നുള്ളൊരു ജേണിയിൽ ഞാൻ ഇവരെയൊക്കെ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മെൽബൺ അടുക്കാറ്. മെൽബൺ അടുത്തപ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം നല്ല ഗ്രീനറിയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ മലകളൊക്കെ താണ്ടി നമ്മൾ നല്ല മഞ്ഞ് പോലത്തെ നമ്മൾ മേഘങ്ങളുടെ ഇടയിലൂടെ നമ്മളങ്ങനെ മെൽബൺ ലക്ഷ്യമാക്കി, എയർപോർട്ട് ലക്ഷ്യമാക്കി നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തു. അപ്പോൾ അങ്ങനെ അടുത്തപ്പോഴത്തേനും നമുക്ക് അതായത് അത്യാവശ്യം ലാൻഡ് ചെയ്യുന്ന ടൈം ആയപ്പോഴത്തേനും നല്ല പച്ചപ്പൊക്കെ കണ്ടു, നല്ല ഒരു നല്ല ഗ്രീൻ ഫീൽഡ്സ് ഒക്കെ നമ്മൾ കണ്ടു. ഇത് കണ്ടില്ലേ, ഈ ഒരു എയർപോർട്ടിൻ്റെ നാവിഗേഷൻ, ആ ഒരു കംപ്ലീറ്റ് എയർപോർട്ടിൻ്റെ അല്ലെങ്കിൽ എയർപ്ലെയിൻ ഏത് സ്ഥലത്തായെന്നൊക്കെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിലുണ്ടായിരുന്നു. നമുക്ക് നല്ല രസമാണ്, നമുക്ക് ഫ്ലൈറ്റിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു. ഈ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കാണുമ്പോൾ ഒരു വികാരമാണ്, ഒരു രക്ഷയില്ല. എമിറേറ്റ്സ് UAE ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവസാനം ഓസ്ട്രേലിയയിലെത്തി. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് കാര്യം നോക്കാം. പിന്നെ ഓസ്ട്രേലിയ മെൽബൺ അങ്ങനെ ഫൈനലി ഞാൻ ഓസ്ട്രേലിയയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു. കാരണം പണ്ട് തൊട്ടേ എനിക്കൊന്നും അറൗണ്ട് 2008 തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഓസ്ട്രേലിയയിൽ വരണം, ഓസ്ട്രേലിയയിൽ വരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫൈനലി ഓസ്ട്രേലിയയിൽ തന്നെ, ആക്ച്വലി ന്യൂസിലാൻഡിൽ പോയ സമയത്ത് അഡലൈഡിൽ ലാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ന്യൂസിലാൻഡിലോട്ട് പോയത്. ഇപ്പം മെൽബണിൽ ജസ്റ്റ് ഒന്ന് വന്ന് വർക്കിന് വേണ്ടി വന്നുകൊണ്ട് നന്നായി. അങ്ങനെ ഫൈനലി നമ്മൾ മെൽബണിൽ എത്തിയിരിക്കുകയാണ്. ഫൈനലി ഐ എം സീയിങ് വലിയ വലിയ ബിൽഡിങ്സ് കണ്ടോ. ഇത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണ്. അപ്പം അങ്ങനെ പൊളിയാണ്, നല്ല സ്ഥലം, അത്യാവശ്യം സെറ്റപ്പാണ്, കാണാനൊക്കെ അടിപൊളി, സ്ഥലങ്ങളൊക്കെ കാണാൻ അടിപൊളി. ഇവിടെ അത്യാവശ്യം നല്ല, എനിക്കൊന്നും ന്യൂസിലാൻഡിലെ സെയിം ഓൾമോസ്റ്റ് സിമിലർ ക്ലൈമറ്റാണ്. അങ്ങനെയാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. മെൽബണിൽ ഞാൻ അധികം നിൽക്കുന്നില്ല. നാളെ രാവിലെ നമ്മൾ മെൽബണിൽ നിന്ന് ഒരു 6 hours അകത്തേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കില്ല, ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ അങ്ങനെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ലുക്ക് ഓഫ് മെൽബൺ. എനിക്ക് ഞാൻ കാണുന്നത്, ഞാൻ ആക്ച്വലി സിറ്റിയിലോട്ട് പോയിട്ടില്ല, നമ്മൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോളിഡേയിലാണ് താമസിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് കാണിച്ചു. അതാ ആ കാണുന്നില്ലേ, അതാണ് എയർപോർട്ട്. അപ്പം നമ്മൾ താമസിക്കുന്നത് ഇവിടെ ഹോളിഡേയിലാണ്. ഹോളിഡേയിൽ ഞാൻ റൂമൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. സംഭവം സെറ്റപ്പാണ്. വന്നപ്പോൾ തന്നെ കുറച്ച് വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പുറത്ത്, ഇതിൻ്റെ അപ്പുറത്ത് നല്ല ബിൽഡിങ്സൊക്കെയാണ് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു BP പമ്പുണ്ട്. ഇത് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു BP പമ്പുണ്ട്, ഒരു മെക്ഡി ഉണ്ട്, സംഭവം കൊള്ളാം. നമ്മളിപ്പോൾ ഹോളിഡേൻ്റെ പാർക്കിങ്ങിലാണ്. അപ്പം എനിവേ സെറ്റപ്പാണ്. ഫസ്റ്റ് കണ്ട കാഴ്ചകളാണ്. ഞാൻ ജസ്റ്റ് ഫ്ലൈറ്റിലിരുന്നുകൊണ്ട് സിറ്റീൻ്റെ കുറേ സ്കൈസ്കേപ്പേഴ്സ് ജസ്റ്റ് കണ്ടായിരുന്നു, അല്ലാതൊന്നും കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പം ഇതാണ് നമുക്ക് തന്നേക്കുന്ന റൂം. ഞാൻ ആക്ച്വലി കുറച്ച് നേരം മുമ്പ് റൂമിൽ വന്നു. ഞാൻ ജസ്റ്റ് മുഖമൊക്കെ കഴുകി, നമുക്കൊരു ഒരു പ്ലാനിങ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി. അപ്പോൾ ഇതാണ് വാഷ്റൂം. സത്യം പറഞ്ഞാൽ നല്ല ടയർഡാണ്. രാവിലെ 9 AM വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, നമുക്ക് കുളിക്കണം.
നല്ല നല്ല ടയറാണ്. അപ്പോൾ ഇത് നല്ലൊരു ചെറിയ സ്മോൾ വാഷ്റൂം. ഇവിടെ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഓ, ഇല്ല, അയൺ ബോക്സ് ഉണ്ട്. എനിക്ക് എന്തായാലും അയൺ ചെയ്യണമായിരുന്നു. ഇത് ഡ്രസ്സ് വേണമെങ്കിൽ ഈ നനയ്ക്കുമൊക്കെ വേണമെങ്കിൽ വിരിച്ചിട്ടാണുള്ള സാധനം. അങ്ങനെ അപ്പോൾ ഇതാണ്. പിന്നെ ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട്. ഞാൻ ഫുൾ ടയേർഡായി കംപ്ലീറ്റ്. ഇവിടെ നല്ലൊരു ബെഡുണ്ട്, രണ്ട് ബെഡുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഒറ്റയ്ക്കുള്ള. ഇവിടെ ടി വി ഉണ്ട്, ഇതുണ്ട്, ഒരു ചെറിയൊരു വർക്ക് ടേബിളുണ്ട്. ഓവറോൾ ഇറ്റ്സ് എ നൈസ് റൂം. ഹോളിഡേൻ്റെ ഒരു നല്ലൊരു റൂമാണ്. സംഭവങ്ങളോ നല്ല രസമുണ്ട്, സെറ്റപ്പല്ലേ. പിന്നെ ഇതാണ് നമ്മൾ കണ്ട സ്ഥലം. ഇവിടെ ഇങ്ങനെ വലിയ കാര്യമായിട്ട് കാണിക്കാനല്ല, നമ്മൾ നേരത്തെ ഇറങ്ങി കണ്ട സെയിം സംഗതികളൊക്കെ തന്നെ. ഇപ്പം ഇതിൻ്റെ ബാക്കിലെ ബാക്ക് സൈഡ് പാർക്കിംഗ് ആണ്. അപ്പം ഇവിടെ നിന്ന് എനിക്ക് നമുക്ക് സിറ്റി ഒന്നും വ്യൂ ഒന്നും കാണുന്നില്ല. അപ്പം ഇനിവേ, അപ്പം ശരി ഗൈസ്, രാത്രി കുറേ സമയമായി, ലേറ്റ് ആയി. രാവിലെ ഒരു 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നല്ല ടയർഡാണ്, ഒന്ന് കുളിക്കണം, കിടന്നുറങ്ങണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉടനെ ഇറങ്ങണം. നമുക്ക് 6 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട്. അത് മെൽബണിൽ നിന്ന് 6 മണിക്കൂർ അകത്തൊരു കാടിൻ്റെ അകത്താണിത്. അപ്പം അത്രയും ദൂരം. അപ്പം നമുക്ക് അവിടെ ഹോട്ടലും കാര്യങ്ങളൊന്നും അല്ല, അവരെനിക്കൊന്ന് ഒരു Airbnb വീട് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത്. അവിടെ അതായത് നമ്മൾ ഒരു പവർ സ്റ്റേഷനിൽ വർക്കിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ആ പവർ സ്റ്റേഷനിൽ ആൾക്കാർ താമസിക്കുന്ന ഒരു ചെറിയൊരു വില്ലേജ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു ചെറിയ ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. അതെനിക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം കൂടെ കൊളീഗ്സൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ കാണിക്കാൻ പറ്റില്ല. സ്റ്റിൽ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാം കാണിച്ച് സെറ്റാക്കാം. അപ്പോൾ അങ്ങനെ ദാറ്റ്സ് ഇറ്റ്. ടയേർഡാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ബൈ ഫ്രം മെൽബൺ. ബൈ.